നമസ്കാരം. ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 ദിവസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് തൽക്കാലം വിരാമം കുറിച്ചിരിക്കുകയാണ്. ചെറിയ പെരുന്നാളെന്ന നല്ല ദിവസം സമാഗതമായിരിക്കുകയാണ്. റമദാൻ മാസത്തിലെ പരിശുദ്ധമായ നോമ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 30 ദിവസം ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. ഒരു ഇസ്ലാം നാമധാരി തന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് പ്രവാചകന്റെ കാലത്ത് പട്ടിണി കിടന്നിരുന്ന ചില അറബികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി കൊണ്ടുവന്നിട്ടുള്ള ഒരു വിദ്യയാണ് നോമ്പ് എന്ന രീതിയിലാണ്. ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് പവിത്രമായ ഒരു ആരാധനയെയാണ് അത്തരത്തിൽ ഒരു ഇസ്ലാം നാമധാരി തന്നെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ചില യുക്തിവാദികളും മതമില്ലാത്തവരും നോമ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മോശപ്പെട്ട അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും അവർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉന്നയിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു ആരാധനയല്ല. ഇവിടുത്തെ ക്രിസ്തു മതവിശ്വാസികളും അതുപോലെ തന്നെ ഹിന്ദു മതവിശ്വാസികളും ഒക്കെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. ഓരോ നോമ്പും ഓരോ തരത്തിലാണ്. പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് പോകുന്നതിന് വേണ്ടി ഹിന്ദു മതവിശ്വാസികൾ നോൽമ്പെടുക്കാറുണ്ട്, നമ്മളൊക്കെ കാണാറുണ്ട്. ആ ഒരു കാലയളവിൽ ഒരിക്കലും നോൽമ്പെടുത്ത ഒരു വ്യക്തി ഒരു പാപങ്ങളും അവർ ചെയ്യാറില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ ഏർപ്പെടാറില്ല. കണ്ണുകളെ അവർ ശ്രദ്ധിക്കാറുണ്ട്, നാക്കിനെ അവർ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ പ്രവൃത്തികളിൽ അവർ മിതത്വം പാലിക്കാറുണ്ട്, നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയങ്ങളിൽ ദാനധർമ്മങ്ങൾക്ക് അവർ ഒരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. അത് ഏത് മതവിശ്വാസിയാകട്ടെ, ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ പരമാവധി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്. എന്തായാലും ഇതര മതസ്ഥരുടെ, അതായത് ഹിന്ദു ക്രൈസ്തവ മത വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നോൽമ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നതിനുള്ള അറിവെനിക്കില്ല. എങ്കിലും ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ആ നോമ്പിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് 30 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് പെരുന്നാളെന്ന് പറയുന്ന ഈ നല്ല ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നോമ്പിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ, അത് ഒരുപാട് തെറ്റിദ്ധാരണ പലരും ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയാണ്, വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, നോമ്പ് ശാരീരികമായി ഒരു ശുദ്ധീകരണം നോമ്പ് കൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നുണ്ട്. നോമ്പ് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും ക്രിസ്തു മതവിശ്വാസിയാണെങ്കിലും നോൽപ്പെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യാൻ അവർ വല്ലാതെ ഭയപ്പെടാറുണ്ട്. തെറ്റ് അറിയാതെ സംഭവിച്ചു പോയാൽ തന്നെ ദൈവത്തോട് സംഭവിച്ച തെറ്റ് പൊറുത്തു തരുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട്. മാപ്പ് പറയാൻ അവർക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകാറില്ല. ശരീരത്തിൻ്റെ ശുദ്ധീകരണം എന്നതിലപ്പുറം ആത്മീയമായിട്ടുള്ള ഒരു ശുദ്ധീകരണം കൂടി നോമ്പുകാലത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പാപങ്ങളിൽ ഏർപ്പെടുന്നതിന്, തെറ്റുകൾ ചെയ്യുന്നതിനൊക്കെ വിലക്ക് വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രേരണയുണ്ടാകാതിരിക്കുന്നത് ഈ നോമ്പ് കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള ഒരു ശുദ്ധീകരണം കൊണ്ടാണ്. ഇതിലെല്ലാം ഉപരി നോമ്പെന്ന് പറയുന്നത് സ്നേഹമാണ്, സാഹോദര്യമാണ്, അതുപോലെ തന്നെ തീർച്ചയായും സഹജീവികളെ ചേർത്ത് നിർത്താൻ, അവരോടുള്ള ഒരു കരുതൽ കാണിക്കാൻ പ്രേരണ നൽകുന്ന ഒരു വല്ലാത്ത ഒരു ആരാധന തന്നെയാണ്. ഏതൊരു പണക്കാരനാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ, പാവപ്പെട്ടവനാണെങ്കിലും നോമ്പ് നിർബന്ധമാണ്, നോമ്പ് അനുഷ്ഠിക്കണം. ഇസ്ലാം മത വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നുവെച്ച് മറ്റു ഇതര വിശ്വാസികൾക്ക് അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ, ആരോഗ്യമില്ലാത്തവർക്കും കുട്ടികൾക്കും ഭക്ഷണം കഴിക്കുന്നതിനോ, നമ്മുടെ നാട്ടിൽ ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിനോ ഒന്നും ഒരു വിലക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ വിശ്വാസികൾക്ക് യാതൊരുവിധ അധികാരവുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇസ്ലാം മത വിശ്വാസികളെ പലരും കളിയാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഏതൊരു പണക്കാരനും ഏതൊരു പാവപ്പെട്ടവനും സാധാരണക്കാരനും ആരോഗ്യമുണ്ടെങ്കിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഈ നോമ്പ് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ പട്ടിണി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏകദേശം പ്രഭാതം മുതൽ വൈകുന്നേരം നമസ്കാരം, വൈകുന്നേരത്തെ ആ നമസ്കാരം വരെ ഭക്ഷണം കഴിക്കാതെ അന്നപാനീയങ്ങൾ വർജിച്ച് നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് പാവപ്പെട്ടവൻ്റെ പട്ടിണിയുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും കഴിയുമെന്നുള്ളത് തന്നെയാണ് നോമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് സഹജീവികളുടെ പട്ടിണി മനസ്സിലാക്കി അവൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാകട്ടെ അവനെ ചേർത്ത് നിർത്താൻ തീർച്ചയായും നോമ്പനുഷ്ഠിക്കുന്ന വിശ്വാസിക്ക് കഴിയുന്നു എന്നുള്ളത്. നോമ്പിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾ, മറ്റ് ഇതര വിശ്വാസികളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല, എല്ലാ വിശ്വാസികളും
നോമ്പിൻ്റെ തുടക്കം മുതൽ ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അത് പാവപ്പെട്ടവൻ്റെ ഈ പട്ടിണി മനസ്സിലാക്കിയതുകൊണ്ടുള്ള ഒരു ഗുണമാണ്. തീർച്ചയായും പട്ടിണി കിടക്കുന്നത് കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ സ്നേഹം പുലരുന്നത്, അതുകൊണ്ടാണ് നോമ്പ് കൊണ്ട് സാഹോദര്യം പുലരുന്നത്. എല്ലാ 30 ദിവസത്തെ നോമ്പും കഴിഞ്ഞ് 30-ാം ദിവസത്തെ നോമ്പ് തുറന്നതിന് ശേഷം പിറ്റേ ദിവസത്തെ പെരുന്നാൾ ഒരുക്കങ്ങളുടെ സമയമാണ്. ഈ സമയത്ത് തീർച്ചയായും ഫിത്ര് സക്കാത്ത് എന്ന് പറയുന്ന, അതായത് നമ്മൾ കഴിക്കുന്ന ധാന്യം ഏതാണോ, തീർച്ചയായും നമ്മളൊക്കെ കഴിക്കുന്നത് അരിയാണ്, അരി ഭക്ഷണമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അരി ഒരാൾക്ക് 3 കിലോ വെച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നോമ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നോമ്പ് 1 മുതൽ ഫിത്ര് സക്കാത്ത് അനുവദനീയമാണെങ്കിലും അതിന് ഏറ്റവും ഉത്തമമായ സമയം അവസാനത്തെ നോമ്പ് തുറന്നതിന് ശേഷം തന്നെയാണ്. പിറ്റേ ദിവസത്തെ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി അത് കൊടുത്തു തീർക്കണമെന്നാണ് പറയുന്നത്, വിശ്വാസിയോട് പറയുന്നത്. തീർച്ചയായും പെരുന്നാൾ ദിവസം ഒരൊറ്റ പാവപ്പെട്ടവനും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി, ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 3 കിലോ എന്ന നിരക്കിൽ പാവപ്പെട്ടവർക്ക് 30 കിലോ അരി ഒരു വീട്ടിൽ നിന്ന് തന്നെ വിതരണം ചെയ്യണം എന്നുള്ളതാണ് ഫിത്ര് സക്കാത്ത് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നോമ്പ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം കൂടിയാണ്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നോമ്പിൻ്റെ തുടക്കം മുതൽ തന്നെ പാവപ്പെട്ടവൻ്റെ പട്ടിണി മനസ്സിലാക്കാൻ കഴിയുന്നു, അവനെ ചേർത്ത് നിർത്താൻ കഴിയുന്നു, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നു. പെരുന്നാൾ ദിവസം ഒരാൾ പോലും പട്ടിണി കിടക്കാതെ അവരെ ചേർത്ത് നിർത്തി അവരും കൂടെ നല്ല ഭക്ഷണം കഴിക്കണം എന്നുകൂടി നിർബന്ധമായും പറയുന്ന ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന നല്ല ദിവസം സമാഗതമായിരിക്കുകയാണ്. ഈ ദിവസവും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനകളുടേതുമാണ്. നിരവധി ഇതര മതവിശ്വാസികളും അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളും പരസ്പരം ആ സ്നേഹം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്, പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ വിശ്വാസികൾക്കും അതുപോലെ തന്നെ ഇതര മത വിശ്വാസികൾക്കും എല്ലാ സഹോദരങ്ങൾക്കും ഈ അവസരത്തിൽ എൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും ഞാൻ നേരുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.